ആലപ്പുഴ കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായി കുട്ടനാട് താലൂക്കിലെ നീലംപേരൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പയറ്റുപാക്ക ഗ്രാമം. കുട്ടനാടിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന നെൽപ്പാടങ്ങളുടെ നടുവിൽ മണ്ണിനോട് മല്ലടിച്ച് ഭൂമിയിൽ കനകം വിളയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്ന സുന്ദരദേശം. കൃഷിയും കന്നുകാലി വളർത്തലും മത്സ്യബന്ധനവുമാണ് ഭൂരിഭാഗം പേരുടെയും ഉപജീവന മാർഗം. പ്രകൃതിരമണീയത നിറഞ്ഞു തുളുമ്പുന്ന ഇടമാണെങ്കിലും ഈ പ്രദേശം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ നട്ടം തിരിയുകയാണ്. പ്രധാനമായും കുടിവെള്ളം. കുട്ടനാടിന്റെ വിവിധ മേഖലകളിലെ പൊതുപ്രശ്നമായ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം പയറ്റുപാക്ക ഗ്രാമത്തിലും രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാലഘട്ടം വരെ ജലത്തിനായി ഇവർ ആശ്രയിച്ചിരുന്നത് ഇടത്തോടുകളെയായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് കൃത്യമായ സംരക്ഷണം നൽകാതിരുന്നതിനാൽ മാലിന്യങ്ങൾ നിറയുകയും കരഭൂമി ഇടിഞ്ഞ് ആഴം കുറഞ്ഞതുമൂലം ഒഴുക്ക് നിലയ്ക്കുകയും അതിന്റെ ഫലമായി ജലലഭ്യത ഇല്ലാതാകുകയും ചെയ്തു. ഭൗമോപരിതല ജലം ശുദ്ധമല്ലാത്ത ഈ പ്രദേശത്ത് ഭൂഗർഭജലം ഒത്തിരി ആഴത്തിലുമാണ് എന്നത് ഈ പ്രദേശവാസികളുടെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അധികൃതരുടെ അവഗണന മൂലം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതികളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ 8 കിലോമീറ്റർ ദൂരെ നിന്നെത്തുന്ന കുടിവെള്ളം വലിയ വില നൽകിയാണ് ഈ പ്രദേശത്തെ ഏതാണ്ട് 200 വീടുകളിലും വർഷം മുഴുവൻ ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു കുടുംബം 1000 രൂപയാണ് ഒരു വർഷം ചെലവാക്കുന്നത്. നിത്യോപയോഗത്തിനായി മലിനമായ തോടുകളിലെ ജലമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് പ്രദേശവാസികളിൽ ക്യാൻസർ പോലെയുള്ള ഗൗരവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ ഗതി തുടർന്നാൽ ഭാവിയിൽ സാധാരണക്കാരന് ജലത്തിന്റെ മേലുള്ള അവകാശം നഷ്ടമാകുകയും അവന് അത് നിഷേധിക്കപ്പെടുകയും ചെയ്തേക്കാം. ഈ സാഹചര്യത്തിൽ മഴവെള്ളക്കൊയ്ത്ത് എന്ന പേരിൽ പയറ്റുപാക്ക തിരുക്കുടുംബ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മഴവെള്ള സംഭരണത്തിനൊരുങ്ങുകയാണ് പയറ്റുപാക്ക ഗ്രാമവും സമീപ പ്രദേശങ്ങളും. ജീവൻ പിടിച്ചു നിർത്തുവാൻ അതിവേഗം പായുന്ന ആംബുലൻസുകൾ നഗരപ്രദേശങ്ങളിൽ നിന്ന് സാധാരണ കാഴ്ചയാണ്. എന്നാൽ ജീവൻ നിലനിർത്തുവാൻ കുടിവെള്ള വണ്ടിയുമായിട്ടുള്ള ഓട്ടം ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മഴവെള്ളം കുടിവെള്ളം എന്നൊരു ആശയം രൂപീകരിക്കുവാനും സാക്ഷാത്കരിക്കുവാനും ആഗ്രഹിക്കുന്നത്. ലോകമെമ്പാടും ജലപ്രതിസന്ധി ഉണ്ട്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് 2 മാർഗങ്ങളാണുള്ളത്. 1 കമ്പോളത്തിൻ്റെ മാർഗം, 2 പാരിസ്ഥിതിക മാർഗം. കമ്പോള മാർഗം ഉറവിടങ്ങളിൽ നിന്ന് ജലം സംഭവിച്ച് നിറങ്ങൾ കലർത്തി വിൽക്കുന്ന കച്ചവടത്തിൻ്റെ താല്പര്യമാണ്. 2 പാരിസ്ഥിതികമാണ്. ലഭ്യമാകുന്ന മഴവെള്ളം പരമാവധി സംഭരിച്ച് 365 ദിവസവും ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുന്നതാണ് ഈ മഴവെള്ളക്കൊയ്ത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പയറ്റുപാക്ക പ്രദേശത്ത് 365 ദിവസവും 8 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തു നിന്നാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ക്രമീകരിച്ചിരുന്നത്. ഈ വേളയിലാണ് ബഹുമാനപ്പെട്ട ജോർജ് കൂവക്കാട്ടച്ചൻ ഇവിടുത്തെ ആളുകളെ സഹായിക്കുവാനായിട്ട് മുൻപോട്ട് വരികയാണ്. അച്ഛൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ശുദ്ധജലം സംഭരിച്ചു വയ്ക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 2000 ലിറ്ററിൻ്റെ മഴവെള്ള ടാങ്കും അത് പിടിക്കുവാനായിട്ട് നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ നിന്നും വരുന്ന ജലം സംഭരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ടർപ്പാളയും അത് വരുന്ന വഴിയിൽ തന്നെ ശുദ്ധീകരിക്കുവാനുള്ള കുട്ടയും അതിനകത്തിടുവാനുള്ള കരിയും ചരലും ഒക്കെ ആളുകൾക്ക് നൽകി അത് ശുദ്ധീകരണത്തിൻ്റെ മാർഗത്തിലൂടെ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു ക്രമീകരണമാണ് അതിലൂടെ ചെയ്യുന്നത്. 75 ആളുകൾക്ക് ഇത്ര ഭാരമുള്ള ടാങ്കുകൾ ഈ കാലയളവിൽ നൽകുവാനായിട്ടിടയായി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ടാങ്കുകൾ കൊടുക്കുവാനും അത് ആണ്ടുവട്ടം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ജലസമൃദ്ധിയിൽ തന്നെ ജീവിക്കുവാനായിട്ടും കഴിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുട്ടനാട്ടിലെ കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിനായിട്ട് ഏക മാർഗം മഴവെള്ളം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനത മുഴുവനും കുടിവെള്ളം ലഭ്യമാകുവാനായിട്ട് മഴവെള്ളത്തെ ആശ്രയിക്കുകയും അത് ഫലപ്രദമായിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം
പുഴയുടെ തീരത്ത് വസിക്കുന്നവരെ പുഴയുടെ കാവൽക്കാരെന്ന സന്ദേശവും പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇടത്തോടുകളൊക്കെ ഇന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും മാലിന്യം നിറയ്ക്കുവാനായിട്ടുള്ള ഒന്നല്ല, മറിച്ച് നമ്മുടെ ഇടത്തോടുകൾ ഉൾപ്പെടെ ഉള്ള ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കപ്പെടുവാനായിട്ട് പുഴയുടെ തീരത്ത് വസിക്കുന്നവർ പുഴയുടെ കാവൽക്കാരായിട്ട് രൂപാന്തരപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മഴവെള്ള കൊയ്ത്ത്, കുടിവെള്ള പദ്ധതി, അതിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ, അങ്ങനെ പൈറ്റുപാക്ക പ്രദേശത്തു നിന്നും കുടിവെള്ളം സ്വീകരിക്കുന്നതിനുള്ള പദ്ധതികളോട് ഈ നാട് മുഴുവൻ അത് സ്വീകരിച്ച് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജലത്തെ സ്നേഹിച്ചവരും മഴയെ ഇഷ്ടപ്പെടുന്നവരുമായ നമ്മുടെ പിൻതലമുറക്കാരുടെ മഴവെള്ള സംഭരണ രീതികളുടെ നൂതന ആവിഷ്കാരമാണ് മഴവെള്ള കൊയ്ത്ത്. ഇവിടെ കുടിവെള്ളം വണ്ടിയാൽ എത്തിച്ചാൽ തന്നെ അത് കൊണ്ടുപോകാനായിട്ടും വീട്ടിൽ അത് എത്തിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താനും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. കാരണം തോടിലാണെങ്കിൽ തന്നെ തോട്ടി വെള്ളത്തെ കൊണ്ടുപോകാനാണ് തന്നെ നിറയെ പോളയാണ്. അതുപോലെ തന്നെ മറ്റു വെള്ളം വാങ്ങിക്കാൻ, ഇപ്പോൾ ഒരു കന്നാസ് വെള്ളം തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 25 രൂപ കൊടുത്ത് വേണം വാങ്ങിക്കാൻ ഒരു കന്നാസ് വെള്ളം. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് അച്ഛൻ ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ നാടിന് വേണ്ടി തന്നെ ഈ മഴവെള്ള സംഭരണിക്ക് വേണ്ടി മഴവെള്ളം പിടിക്കാനും അതിനുവേണ്ടി തന്നെ 2000 ലിറ്ററോളം കൊള്ളുന്ന ഒരു ടാങ്ക് ഇവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ നാട്ടുകാർക്കായിട്ട് കൊടുക്കുകയും അതിനെക്കുറിച്ച് മഴവെള്ളത്തെക്കുറിച്ചുള്ള മഴവെള്ളം പിടിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഈ മഴവെള്ളം വർഷങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് വീട്ടിലോട്ട് ഇത് ഇതാണ് എൻ്റെ വഴി. ഈ ഇതുപോലെ ഇതിൽ കൊണ്ടുപോകാനിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്, അപ്പടി പോളയും കാര്യങ്ങളും. ഈ വർഷങ്ങളായിട്ട് തന്നെ ഞാനിപ്പോൾ മഴവെള്ളം യൂസ് ചെയ്യുന്ന ഒരാളാണ്. മഴവെള്ളം നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കണം. മഴവെള്ളത്തിന് യാതൊരു അണുക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളത് അടച്ച് ഭദ്രമായിട്ടൊക്കെ സൂക്ഷിച്ചാൽ ശുദ്ധമാണ്. നമുക്കൊരു 6 മാസത്തിന് മേളിൽ വരെ ഈ മഴവെള്ളം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മഴവെള്ളത്തിന് കേട് അധികം സംഭവിക്കത്തൊന്നുമില്ല. നമ്മൾ മറ്റു കിണറ്റിലെ വെള്ളം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിൻ്റെ അത്രയും കേടുകളൊന്നും തന്നെ മഴവെള്ളത്തിന് ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ നമ്മുടെ ഈ പദ്ധതിയുടെ പേര് മഴവെള്ള കൊയ്ത്തെന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്താൽ ഈ നമ്മുടെ ഇവിടുത്തെ ഈ ജലക്ഷാമം അല്ലെങ്കിൽ ഈ കുടിവെള്ള പ്രശ്നം തന്നെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് നമുക്കിവിടെ പറ്റും. അതുപോലെ ഈ മഴവെള്ളം സംഭരിച്ച് നമ്മളെല്ലാവരും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. ശുദ്ധജലത്തിനായി കാൽനടയായി ഏറെ ദൂരം പോകേണ്ടി വരുന്ന വീടുകളിൽ പോലും വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് മഴവെള്ള കൊയ്ത്ത്. ഞങ്ങൾക്ക് വെള്ളം കുടിക്കുവാനോ വെള്ളത്തിനുള്ള യാതൊരുവിധ സൗകര്യവും ഇല്ല. ഞങ്ങൾ വെള്ളം നിലയ്ക്ക് വാങ്ങിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ വികാരി അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കൊരു വെള്ളം പിടിക്കാനായിട്ടുള്ള ഒരു ടാങ്ക് തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളിത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് നന്നായി ചതുരത്തിൽ അതിൻ്റെ വിസ്തീർണത്തിലെടുത്ത് ടാങ്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകാതെ അത് നല്ല രീതിയിൽ അത് ഉറപ്പിച്ചുകൊണ്ട് പടുത കെട്ടി അതൊരു 1.5 അടി ടാങ്കുമായിട്ട് 1.5 അടി പൊക്കം മേളിലോട്ട് വന്നെങ്കിൽ ടാങ്കിനകത്ത് വെള്ളം നമുക്ക് പിടിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. പിന്നെ ആ ടാങ്കിൻ്റെ മേളിൽ കൊട്ട വെച്ചും കൊണ്ട് അതിനകത്ത് ചരലിട്ട് കഴിഞ്ഞ് കരിയെ മെറ്റിലെ വീണ്ടും കരിയിട്ടു അതിൻ്റെ മേളിൽ മെറ്റിലിട്ടു അങ്ങനെയാണ് അത് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഴവെള്ളം അതിനകത്തോട്ട് വീഴും. നമുക്കൊരു 2000 ലിറ്ററിൻ്റെ ടാങ്കാണ്. നമുക്കതൊരു കുറഞ്ഞതൊരു 3-4 മാസത്തേക്ക് നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാവുന്നതാണ്. യാതൊരുവിധ അഴുക്കും ഇല്ലാതെ നമുക്കത് ശുദ്ധീകരിച്ചെടുക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളം വാങ്ങിക്കുന്നത് ഞങ്ങൾ വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഇവിടെ വിലയ്ക്ക് വാങ്ങിച്ചാൽ അത് കൊണ്ടുവരണമെന്നൊരു തലച്ചുമട വേണം കൊണ്ടുവരാനായിട്ട്. വെള്ളത്താൽ പായൽ കാരണം വെള്ളം ഇങ്ങോട്ട് പോകത്തില്ല, വെള്ളം കൊണ്ടുവരാനും ഒക്കത്തില്ല. പിന്നെ തലച്ചുമടാണ് ഞങ്ങളുടെ ആശ്രയം. അതൊരു 15 മിനിറ്റ് ഞങ്ങൾ തല ചുമന്നാലേ ഞങ്ങളുടെ ഈ വീടുകളിൽ വെള്ളം വരത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ മഴവെള്ള സംഭരണി ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ ആ കാരുണ്യ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഏരിയയിലുള്ള സകലർക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇടവിട്ട് ലഭിക്കുന്ന മഴവെള്ളം കൃത്യമായി ശേഖരിക്കാൻ സാധിച്ചാൽ ഒരു വീട്ടിൽ 6 മാസക്കാലം ശുദ്ധജലം ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾക്ക് കുടിക്കാൻ കുടിക്കാനുള്ള കുടിവെള്ള സൗകര്യം ഒന്നുമില്ല. ഞങ്ങൾ ഈ ജലാശയത്തിൽ നിന്ന് ഒഴുക്കുനീറ്റിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഞങ്ങൾ ആഹാരം പാചകം ചെയ്യുകയും എല്ലാവിധ ജീവിതത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചത് ഈ ജലാശയത്തിലുള്ള വെള്ളമായിരുന്നു. ഇതിൽ എന്തുമാത്രം അഴുക്കുണ്ടോ, അഴുക്ക് ചാലിൽ കൂടെ പോകുന്ന എന്തെല്ലാം കെട്ടിക്കിടക്കുന്ന ചീഞ്ഞ വസ്തുക്കളുണ്ടെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ നാട്ടിൽ ആകപ്പാടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ജലാശയത്തിലെ വെള്ളം ഞങ്ങൾ എല്ലാത്തിനും ആഹാരം പാചകം ചെയ്യാനും കുളിക്കാനും നനയ്ക്കാനും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഈ വെള്ളമായിരുന്നു. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ ഒരു മഴവെള്ളം സംഭരിച്ച് അത് ഉപയോഗിക്കാനുള്ള ഒരു നടത്തിപ്പ് ഞങ്ങളുടെ വികാരിയച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അതിന് മുൻതൂക്കം കൊടുത്ത് എടുക്കുകയാണെങ്കിൽ ഈ ആറുമാസക്കാലം നമുക്ക് യാതൊരു ക്ഷാമവും കൂടാതെ വെള്ളം യാതൊരുവിധ കുറവുകളും നേരിടാതെ നമുക്ക് ജലം ധാരാളമായി ഉപയോഗിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ടാങ്ക് എടുക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ള 100% ഉറപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. വീടിന്റെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം പ്ലാസ്റ്റിക് ഷീറ്റിലൂടെ ഫിൽറ്ററിലെത്തി ശുദ്ധീകരിച്ചതിന് ശേഷം 2000 ലിറ്റർ ശേഷിയുള്ള ടാങ്കിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് വീടിന്റെ മുകളിലെ ടാങ്കിലേക്ക് കയറ്റിയ ശേഷമോ അത് ഇല്ലെങ്കിൽ നേരിട്ടോ ഉപയോഗിക്കാം. കുട്ടനാട്ടിലെ പൈറ്റുപാക്ക തിരുക്കുടുംബ ഇടവകയിൽ നടപ്പിലാക്കുന്ന മഴവെള്ള കൊയ്ത്ത് കുടിവെള്ള പദ്ധതിയുടെ വ്യാപനം കുട്ടനാട് പ്രദേശത്ത് മുഴുവൻ മാത്രമല്ല, ജലദൗർലഭ്യം നേരിടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. പ്രകൃതിയുടെ വരദാനമായ മഴവെള്ളം ശേഖരിച്ചു വെച്ച് ഉപയോഗിക്കുന്നതിൽ മലയാളി ഇന്ന് വൈമനസ്യം കാട്ടുമ്പോൾ കുപ്പിവെള്ളം വിറ്റഴിക്കപ്പെടുന്ന കമ്പനികളും പ്രസ്ഥാനങ്ങളും ജലദൗർലഭ്യത്തിൻ്റെ പേരിൽ കേരളത്തിൽ പിടിമുറുക്കുകയും അവരുടെ കുത്തകയായി കുടിവെള്ള വിതരണം മാറുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതി ഇന്ന് സംജാതമാകുവാൻ പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രദേശത്ത് സുലഭമായിട്ടുള്ള മഴ ഉപയോഗപ്പെടുത്തുവാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. ഇന്ത്യയിൽ ഏറ്റവുമധികം മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെങ്കിലും വരൾച്ച അതിരൂക്ഷമായി നേരിടുന്ന പ്രദേശങ്ങളിലൊന്നായും ഇന്ന് കേരളം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭൂഗർഭ ജലത്തിൻ്റെ തോത് താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തണമെങ്കിൽ മഴവെള്ളം യഥേഷ്ടം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ താഴേക്ക് കിരിഞ്ഞിറങ്ങുന്നതിന് വേണ്ടി മഴവെള്ള സംഭരണം നമ്മൾ നടത്തണം. അതിന് ലഭ്യമായിട്ടുള്ള മഴവെള്ളം, ലഭ്യമാകുന്ന മഴവെള്ളം മുഴുവൻ സംഭരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൈറ്റുപാക്ക ഇടവകയിൽ മഴവെള്ള സംഭരണത്തിനാവശ്യമായിട്ടുള്ള ടാങ്കുകൾ നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും മഴവെള്ള കൊയ്ത്ത് വ്യാപകമാക്കിയാൽ ഇന്ന് നമ്മുടെ ഓരോ പ്രദേശവും അഭിമുഖീകരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും. തമിഴ്നാട്ടിൽ ഒരു മഴയത്ത് അവിടുത്തെ ജനങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി മഴവെള്ളം സംഭരിക്കുന്ന കാഴ്ച ഇന്ന് സാധാരണമാണ്. കേരളത്തിൽ ഏതാണ്ട് 44 നദികൾ ഉള്ളതിൻ്റെ പേരിൽ ഇന്ന് നമ്മുടെ നദികളിൽ ഒട്ടുമിക്കവയും മലീമസമായ ജലം പേറുന്നവയാണ്, അല്ലെങ്കിൽ വറ്റി വരണ്ട് നാമാവശേഷം ആകുന്നവയാണ്. ഈ നദികളുടെ ഒരു ധാരാളിത്വവും മഴയുടെ ലഭ്യത കൂടുതലും മലയാളിയെ യാതൊരു നിയന്ത്രണവും കൂടാതെ വെള്ളം ദുരുപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ജലം കർശനമായ നിയന്ത്രണത്തിലൂടെ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു പരിശീലനം വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ ദുസ്ഥിതിയിൽ നിന്നും വിപത്തിൽ നിന്നും നമ്മുടെ നാടിന് മോചനം ലഭിക്കുകയുള്ളൂ. മഴവെള്ള സംഭരണത്തിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ആളുകളിലേറെ പേരും ഇത്തരം നിർദ്ദേശങ്ങളെ മാറ്റി നിർത്തുകയോ ചിലരെങ്കിലും പുച്ഛിച്ച് തള്ളുകയോ ചെയ്യുന്നത് സാധാരണമാണ്. ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് ലഭ്യമായിട്ടുള്ള മഴ മുഴുവൻ ശേഖരിച്ച് നമ്മുടെ കിണറുകളിലും കുളങ്ങളിലുമൊക്കെ നിറയ്ക്കുക, അതുപോലെ തന്നെ ടാങ്കറുകളിലേക്ക് വെള്ളം നിറച്ച് ഈ വെള്ളം ഉപയോഗപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ യഥാകാലം നിർവഹിക്കുന്നതിനുള്ള വലിയ അവസരമാണ്
പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്ന ഈ മഴവെള്ളം, അത് ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടും ഒരല്പം ത്യാഗവും ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പൈറ്റുപാക്ക ഇടവകയിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി നമ്മുടെ ജലദൗർലഭ്യം നേരിടുന്ന, പ്രത്യേകിച്ച് ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം ഏറ്റവും അധികമായി അനുഭവിക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇതൊരു വലിയ അനുഗ്രഹ പദ്ധതിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരമൊരു മഹത്തായിട്ടുള്ള യജ്ഞം ജനങ്ങളെ ബോധവൽക്കരിച്ച് നടത്തിക്കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്ക് സഹായകമായ ഈ പദ്ധതി ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന പൈറ്റുപാക്ക ഇടവകാംഗങ്ങളെയും ആ ഇടവക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തോമസ് പാറത്തോട്ടാൽ അച്ഛനെയും അദ്ദേഹത്തിന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന മോൺസിഞ്ഞോർ കൂവക്കാട്ട അച്ഛനെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ വലിയ പദ്ധതി വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഓരോ ജലദിനവും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. ഇത് കണക്കിലെടുത്ത് പുതുതലമുറയിലും ജലശേഖരണത്തിന്റെ അടിത്തറ പാകുവാൻ പയറ്റുപാക്ക തിരുക്കുടുംബ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയെല്ലാം പ്രകൃതിയുടെ വരദാനമായ മഴ പരമാവധി ശേഖരിച്ചും ബാക്കിയുള്ളത് ഭൂമിയിലേക്കിറങ്ങാൻ അനുവദിച്ചും ജലസംരക്ഷണ സംസ്കാരം രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ.